നിങ്ങളൊരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ, അത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയാണെങ്കിലും നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെ ഇതിലൂടെ വീഡിയോകൾ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെയാണ് ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനോടൊപ്പം തന്നെ ഒരുപാട് സ്റ്റോക്ക് വീഡിയോസും ഫോട്ടോസും മ്യൂസിക്കും ഒക്കെ തന്നെ ഈ ഒരു വെബ്സൈറ്റിനുള്ളിൽ തന്നെയുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പാട്ടുകളും വീഡിയോസും ഫോട്ടോസും ഒക്കെ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റുകളൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫോൺസ് ഈ ഒരു വെബ്സൈറ്റിൽ ലഭിക്കുന്നുണ്ട്. അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് ടെംപ്ലേറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്ന വെബ്സൈറ്റാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ വെബ്സൈറ്റിൽ എത്താനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്, ഫ്ലെക്സ് ക്ലിപ്പ് എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര്. വെബ്സൈറ്റിൽ എത്തുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഞാൻ എൻ്റെ ഹോം പേജിലാണ്, നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും ഹോം, മൈ പ്രൊജക്ട്, സ്റ്റോക്ക് വീഡിയോസ്. ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് നമുക്ക് മെയിൻ പേജിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ഈ ഒരു വെബ്സൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഹോമിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് മൈ പ്രൊജക്ട്, അതായത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രൊജക്ട്സ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈ പ്രൊജക്ട്സ് ഇവിടെ ഒന്ന് റീനെയിം ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷനുണ്ട് ഇവിടെ. അതിൻ്റെ താഴെയായിട്ട് വരുമ്പം നമുക്കിവിടെ കുറേയധികം ടെംപ്ലേറ്റ്സ് വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയുള്ളത് ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓരോന്നിലേക്ക് നമ്മൾ കർസർ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പല കാറ്റഗറിയിലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് ഫേസ്ബുക്കിനോ യൂട്യൂബിനോ ഇൻസ്റ്റാഗ്രാമിനോ ടിക്ടോക്കിനോ എതിനു വേണ്ടിയുള്ള വീഡിയോ ആണെങ്കിലും ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്ലൈഡ് ഷോ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ലൈഡ് ഷോ വളരെ മനോഹരമായിട്ട് ഇവിടെ നിന്ന് ഈ ടെംപ്ലേറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നല്ല സെറ്റപ്പായിട്ട് ഇവിടെ നിന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എഡ്യൂക്കേഷൻ വീഡിയോകൾ ചെയ്യുന്നവർക്ക് ഇവിടെ നിന്ന് ടെംപ്ലേറ്റ്സ് എടുക്കാം. വെഡിങ് വീഡിയോഗ്രാഫി, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ട്രാവൽ ചെയ്യുന്നവർക്ക് അതിനായിട്ടുള്ള സെക്ഷൻ ഇവിടെ ഉണ്ട്. അത് പല രീതിയിലുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കാണാൻ സാധിക്കും നേച്ചർ, അതേപോലെ തന്നെ ട്രാവൽ, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നവർക്ക് അങ്ങനെ പല കാറ്റഗറിയിലാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇന്റർഫേസ് ഇതാണ്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ബൈ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ കാറ്റഗറി. ഇവിടെ ഏത് കാറ്റഗറി വേണമെങ്കിലും ഞാൻ അവിടെ കാണിച്ചതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഓരോ കാറ്റഗറിയിലുള്ള വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ട ടെംപ്ലേറ്റ്സ് ഒക്കെ ഇവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇവിടെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വളരെ മനോഹരമായിട്ടൊരു വീഡിയോ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന്. ഞാനിവിടെ ട്രാവൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ട്രാവലിൽ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ഒന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കുകയാണ്. ഇത് കൊള്ളാം. ഇതിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ കൊണ്ടുവരാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒന്ന് ഈ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുകയാണ്. എൻ്റെ ഇതാണ് കസ്റ്റമൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. കസ്റ്റമൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ഇന്റർഫേസ് മൊത്തം അങ്ങ് മാറും. ഇനി ഇതൊരു എഡിറ്റിങ്ങിന്റെ സെക്ഷനിലേക്കാണ് വരുന്നത്. ഇവിടെ ഒന്ന് വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറക്കിയിട്ട് നമുക്ക് എഡിറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു ഇന്റർഫേസ് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് വേണേ തോന്നാം, പക്ഷേങ്കിൽ വളരെ ഈസിയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമുക്ക് ആദ്യം ഇതൊന്ന് പ്ലേ ചെയ്യാം. ഞാൻ ഇവിടെ ഇതൊന്ന് പ്ലേ ചെയ്തു. ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോയോ വീഡിയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതുകൂടെ ഉണ്ട് നോക്കുക. ഈ ഒരു ക്ലിപ്പിന്റെ സൈസ് 0.03 seconds ആണ്. അതായത് നിങ്ങളുടെ കാണാൻ സാധിക്കും പല ക്ലിപ്പുകൾ ഇതേപോലെ കട്ട് ചെയ്ത് കൂട്ടിച്ചേർത്താണ് ഇതൊരു വീഡിയോ ആയിട്ട് മാറിയിരിക്കുന്നത്. അടുത്തതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ടെസ്റ്റ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് പ്ലേ ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പല പല വീഡിയോ ക്ലിപ്പിംഗ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നമ്മളിവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറയാം. ആദ്യം നമുക്ക് മീഡിയ എന്നുള്ള ഒരു ഓപ്ഷനാണ് ലഭിക്കുന്നത്. മീഡിയയിൽ നമുക്ക് ഇതിൽ വീഡിയോയോ അതേപോലെ തന്നെ ഫോട്ടോസോ ഒക്കെ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ലഭിക്കും. അതിന് താഴെ ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റിൽ നമുക്ക് ഇവിടെ വരുന്ന ഈ ടെസ്റ്റ് മൊത്തം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പല ഫോണ്ട് ഇവിടെ ലഭിക്കും, അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് യൂസ് ചെയ്യാം. ഓവർലേസ് ഉണ്ട്, അതായത് ഇതിൽ വരുന്ന ആ ഒരു ഇന്റർഫേസ് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ഏത് ഓവർലേസും വേണമെങ്കിൽ നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് താഴെയായിട്ട് എലമെന്റ്സ് ആഡ് ചെയ്യാൻ സാധിക്കും. സബ്സ്ക്രൈബ് ബട്ടണോ അല്ലെങ്കിൽ ലൈക്ക് ബട്ടണോ ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് വീഡിയോ ക്ലിപ്പിംഗ്സ് ഉണ്ട്, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ടും കൂടെ മാറ്റി വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാം. മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം മ്യൂസിക് ഇവിടെ വന്ന് ലോക്കൽ മ്യൂസിക് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള മ്യൂസിക് സെലക്ട് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മ്യൂസിക് ഇവിടെ ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പം ഇത്രയും
ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളത് അപ്പോൾ ഇനി എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ ഈ ഒരു ക്ലിപ്പിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു വീഡിയോ നമുക്കൊന്ന് മാറ്റണം അതിനായിട്ട് ഞാൻ ഇവിടെ സ്റ്റോക്ക് മീഡിയ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ ഫ്രീ വീഡിയോസ് കിട്ടും പക്ഷെ ഞാൻ അത് ഉപയോഗിക്കുന്നില്ല ഞാൻ ഇവിടെ ലോക്കൽ ഫയൽസ് അതായത് എൻ്റെ ലാപ്ടോപ്പിൽ സേവ് ചെയ്തിരിക്കുന്ന ഫയൽസ് ഇവിടേക്ക് എടുക്കുകയാണ് അതിനായിട്ട് ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെറിയ 20 സെക്കൻഡ്സ് ഒക്കെയുള്ള വീഡിയോ ക്ലിപ്പിംഗ്സ് ആണ് അത് ഞാൻ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്തു അതിനുശേഷം ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ഇട്ടു ഇവിടെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ക്ലിപ്പ് ട്രിം ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഇവിടെ കുറച്ചൊന്ന് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ് നോക്കാം ഇതാണ് ആ വീഡിയോ ക്ലിപ്പ് ഇത് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ തന്നെ സാധിക്കും ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ട്രിം വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു വളരെ എളുപ്പത്തിലാണ് ഇതിന്റെ പ്രോസസ്സിംഗ് നടക്കുന്നത് നോക്കുക ട്രിം വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു വീഡിയോ ഇവിടെ ഇതിൽ ഈ പ്രൊജക്റ്റിൽ ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു വീഡിയോ ക്ലിപ്പിനെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ആദ്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ വോളിയം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന വീഡിയോയുടെ വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ ഇവിടെ ഒന്ന് ചെയ്യാം അതിനുശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്ത വീഡിയോ സൂം ചെയ്യാനോ സൂം ഔട്ട് ചെയ്യാനോ ഒക്കെയുള്ള ഓപ്ഷൻ ഇവിടെ ഒന്ന് ലഭിക്കുന്നുണ്ട് അതിന്റെ തൊട്ടടുത്തുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ ഫയൽ റൊട്ടേറ്റ് ചെയ്യാനും പല ആംഗിളിലേക്ക് ഇതിനെ മാറ്റാനും സാധിക്കും അതിന്റെ തൊട്ടടുത്തുള്ള ഓപ്ഷനാണ് ഫിൽറ്റർ ഫിൽറ്ററിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേയധികം ഫിൽറ്റേഴ്സ് ലഭിക്കും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ യൂസ് ചെയ്യാം ഞാനിവിടെ ഈ ഒരു ഫിൽറ്റർ ആഡ് ചെയ്തു അതിന്റെ തൊട്ടടുത്ത് അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഇതിന്റെ കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസും ടെമ്പറേച്ചറും സാച്ചുറേഷനും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസൂടെ ഉപയോഗിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ വീഡിയോയെ നിങ്ങൾക്ക് കളർ ഗ്രേഡിംഗ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതിന് തൊട്ടടുത്തുള്ള ഓപ്ഷനാണ് സ്പീഡ് നമ്മൾ ആഡ് ചെയ്ത വീഡിയോയുടെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത വീഡിയോ ഏകദേശം നല്ല സെറ്റപ്പായിട്ട് എഡിറ്റ് ആയിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ടെസ്റ്റിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഞാനിവിടെ വെൽക്കം എന്ന് എഴുതിയാണ് അതിനുശേഷം ഓക്കെ ബട്ടനെ ക്ലിക്ക് ചെയ്തു നോക്കുക ഇവിടെ ടെസ്റ്റ് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടെസ്റ്റിന്റെ ആ ഒരു സ്റ്റൈലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നോക്കാം ഇവിടെ ഇഷ്ടംപോലെ സ്റ്റൈലും ഫോണ്ടും ഒക്കെ തന്നെ ഉണ്ട് ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ വീഡിയോയുടെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഇതിലുണ്ടായിരുന്ന ഡീഫോൾട്ട് ആയിട്ടുള്ള ആ ഒരു സ്റ്റൈൽ തന്നെ ഇവിടെ സെലക്ട് ചെയ്തു ഇനി നമുക്ക് ഓവർലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓവർലേ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഇതേപോലെ ഓവർലേസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്ന സംഭവങ്ങൾ എന്തെങ്കിലും നമുക്ക് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പം നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഓവർലേസ് ആഡ് ചെയ്യാം ഇവിടെ ഇഷ്ടംപോലെ ഓവർലേസ് ഉണ്ട് ഏത് വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാം നോക്കുക ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഇതേ രീതിയിൽ ആവശ്യമുള്ള ഓവർലേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ ഒരു ഓവർലേ ആഡ് ചെയ്തു അതിനുശേഷം ഇനി വരാൻ പോകുന്നത് എലമെന്റ്സിലാണ് എലമെന്റ്സിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ബട്ടനോ അതേപോലെ എന്താണ് ആഡ് ചെയ്യേണ്ടത് അതിവിടെ ഇഷ്ടംപോലെ ഉണ്ട് എല്ലാം വലിച്ചിങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി എല്ലാ സംഭവങ്ങളും നമ്മുടെ വീഡിയോയിൽ ഇതേപോലെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്ര വിശദമായിട്ട് പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സംശയങ്ങളൊന്നുമില്ലാതെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറയുന്നത് അടുത്ത ഓപ്ഷൻ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു വീണ്ടും നമ്മൾ മീഡിയയിലേക്ക് വരുന്നു ഇനി നമുക്ക് നമ്മളുടെ രണ്ടാമത്തെ ക്ലിപ്പിൽ ഒരു ഫയൽ ആഡ് ചെയ്യണം അതിനായിട്ട് ഞാൻ വീണ്ടും ലോക്കൽ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് അതിനുശേഷം അത് ഡ്രാഗ് ചെയ്ത് രണ്ടാമത്തെ ക്ലിപ്പിലേക്ക് ഇട്ടു ട്രിം ചെയ്തു വളരെ ഈസിയാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഓരോ വീഡിയോകളും എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നോക്കുക എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യാം അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സംഭവം എന്താണ് ഞാനിവിടെ 7 വീഡിയോ ക്ലിപ്പിംഗ്സ് ആഡ് ചെയ്തു ഇനിയും എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഒന്ന് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വീഡിയോ ക്ലിപ്പിംഗ്സ് വേണമെങ്കിലും നമുക്ക് മുമ്പോട്ട് ആഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ രീതിയിൽ നമ്മുടെ വീഡിയോ ഇവിടെ എഡിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളുടെ ഓരോ വീഡിയോയുടെ ഇടയ്ക്ക് ട്രാൻസ്ലേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇവിടെ കുറേയധികം ട്രാൻസ്ലേഷൻസ് ഉണ്ട് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ ഒരു ട്രാൻസ്ലേഷൻ സെലക്ട് ചെയ്യുകയാണ് ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ട്രാൻസ്ലേഷനാണ് ഞാനിത് അപ്ലൈ ചെയ്യുകയാണ് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ അടുത്ത ക്ലിപ്പിലേക്ക് പോകുമ്പോൾ ആ ട്രാൻസ്ലേഷൻ കാണാനായിട്ട് സാധിക്കും
നോക്കുക. ഈ രീതിയിൽ ട്രാൻസ്ലേഷൻസ് വരും. നമുക്ക് ഇവിടെ എല്ലാം ഇഷ്ടമുള്ള ട്രാൻസ്ലേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ മറ്റൊരു ട്രാൻസ്ലേഷൻ ആഡ് ചെയ്യുകയാണ്. ഇനി ബേസിക് ആയിട്ടുള്ള മറ്റ് ചില ഓപ്ഷൻസ് കൂടെ ഇവിടെ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വോയിസ് റെക്കോർഡിംഗ് വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ട്രാൻസ്ലേഷൻസ് ആഡ് ചെയ്യേണ്ടടുത്ത് ട്രാൻസ്ലേഷൻ ആഡ് ചെയ്ത് കൊടുക്കാനാണ് ഈ സ്പ്ലിറ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ വീഡിയോ ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ആദ്യം ഞാൻ കാണിച്ചതുപോലെ ട്രിം ചെയ്യാനും സാധിക്കും. ഇനി ഈ വെബ്സൈറ്റിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് പറയുന്നത്. ഇവിടെ നമുക്ക് മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ കാണുന്ന റേഷ്യോയിൽ, അതായത് 16:9 ചെയ്യാം, 1:1 ഇൻസ്റ്റാഗ്രാമിനൊക്കെ വേണ്ടി നമുക്ക് ചെയ്യാം, അതേപോലെ തന്നെ ടിക്ടോക്കിന്റെ റേഷ്യോ 9:16 ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ 4 ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്കിവിടെ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് 480p 720p 1080p ഒക്കെ തന്നെ ഇത് എക്സ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. 480p ആണ് ഇവിടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്, ബാക്കി രണ്ടും പേഡ് ആണ്. ഞാനിവിടെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം വീഡിയോയ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്. ടൈറ്റിൽ കൊടുത്തു, അതിനുശേഷം ക്രിയേറ്റഡ് ബൈ അതും ഷിജു എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് ഫ്ലെക്സ് ക്ലിപ്പ് ഇൻട്രോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നോക്കുക, ഇതേപോലെ പല ഇൻട്രോകൾ ഇവിടെ ലഭിക്കും. നമ്മൾ കൊടുക്കുന്ന പേരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഇൻട്രോ ഇവിടെ വരും. ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഒന്ന് ഫ്രീ ആയിട്ട് ഇൻട്രോ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻട്രോ വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ട് സെലക്ട് ചെയ്തതിനു ശേഷം എക്സ്പോർട്ട് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എത്ര വലിയ വീഡിയോ ആണോ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഈ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ട് വരിക. അപ്പോൾ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ എക്സ്പോർട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇത് സേവ് ആയിട്ടുണ്ട്. ഞാൻ ഇത് ഇടൊന്ന് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോ. ഈ ഒരു രീതിയിലാണ് ആ വീഡിയോ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ ഇതിന് മുമ്പ് വേറെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ വെബ്സൈറ്റ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് യൂസ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം വീഡിയോയുടെ താഴെ കമൻറ്റുകളിലൂടെ അറിയിക്കുകയും ലൈക്കുകളിലൂടെ അറിയിക്കുകയും ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.